വലിയ മെനക്കേട് പിടിച്ച പണിയായത്. പാത്തും പതിങ്ങിയും ചെയ്യണം. ഒരു നെല്ലടയ്ക്ക് വ്യത്യാസം വന്നാലോ കാ കാശിന് കൊള്ളത്തില്ല. ഞാൻ നിർത്തിയതാ ഈ പണി. നിങ്ങളൊക്കെ ജയിലിൽ പോയ പിന്നീട് വേറെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. വയസ്സുകാലത്ത് പോലീസിന്റെ അരികൊള്ളാൻ വയ്യ. ഇത് പിന്നെ അരിയാരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ എന്തു വന്നാലും നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ഇനി പണി അധികം ഇല്ല. കൊഴല് തീർന്നു കിട്ടിയ പണി പകുതി കഴിഞ്ഞു. കോട്ട ഒന്നുമില്ലല്ലോ. ഇതാ ഇത് 235 ഉണ്ട്. ഇപ്പൊ മൊത്തം 4335. ഇങ്ങനെ 100, 200, 300 അല്ലാതെ ഒരുമിച്ച് കൈ കിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഉപകാരത്തിനുണ്ടായേനെ. പണ്ട് ഒരുപാട് തന്നിട്ടില്ലേ കൈ നിറച്ച്. പറഞ്ഞതും പറഞ്ഞതിന്റെ ഇരട്ടിയും. ഇപ്പോ നിവൃത്തിയില്ല. ലോട്ടറി വിറ്റുണ്ടാക്കണ കാശാ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും പറഞ്ഞ കാശ് തരും. കൈ കിട്ടണ പോലെ. ഇങ്ങനെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും എന്തിനാക്കാ ഈ തോക്കുണ്ടാക്കുന്നത്? ആയ കാലത്ത് കൊന്നും കൊലവിളിയും നടത്തി കുടുംബം പോയി. 12 കൊല്ലം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്താ എന്റെ ആവശ്യം? കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നൂടുണ്ട് ബാക്കി. തായി വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകൂ. എന്ത് എന്ത് വേണോട്ടോ? നിന്റെ തല. ഏ എന്ത് തല? തല മാറ് മാറ്. മുതലാളി വരുന്നു. ആ മാറ്, മാറിക്കോട്ടോ. വഴിന്ന് മാറി നിക്കടാ, മാറി നിക്കണം. വഴിന്ന് മാറി നിക്കടാ പട്ടി. തൊട്ട കൊന്നുകളെ ഞാൻ വന്നി. എന്താണിക്ക എന്താ പ്രശ്നം? മാറിത്തരും, പിടിച്ചു മാറ്റരുത്. താനകത്ത് പോടോ. അതിനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. വാ, വന്നെ ചോദിക്കട്ടെ. ഇക്ക എന്തിനാ വന്നത്? എന്നെ കാണാനാണോ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇന്നുവരെ വന്നിട്ടില്ല. പിന്നെ ഇന്നോ എന്റെ പട്ടി വരും. ഇക്ക ആകെ പരിഭവിച്ചിരിക്കുക. ഇതാ ഇത് വെച്ചോളൂ. അലിയാര് പിച്ച വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. 12 വർഷം കടന്ന് ജയിലില്, 14 വർഷമായിട്ട് എന്റെ കുട്ടികൾ കിടക്കുന്നു.
ഒന്നു വന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു പൊതി ബീഡി വാങ്ങി തന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആയിരം മടങ്ങ് വിലയുണ്ടായേനെ. തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. നേരിട്ട് വന്ന് കാണാനും ബന്ധപ്പെടാനും പഴയ നിലയല്ല എൻ്റെത്. ഞാനൊരു എം എൽ എ ആ. എനിക്ക് പാർട്ടിയിലെ ക്ലീൻ ഇമേജാ. ഇമേജ് ഈ നില എം എൽ എ ഇമേജൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങളുടെ ജോലിയും കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, മറക്കാൻ പാടില്ല. കൊലച്ചതിയാണല്ലോ ചെയ്തത്. വരും. ബാബ, ഞാൻ ഇന്നലെ പറഞ്ഞയാള് ജോർജ് മാത്യു. സഹായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ബാബയെ നേരിട്ട് കണ്ട് പറയണമെന്ന്. അതെ, എന്റെ അവസ്ഥ ഇക്ക മനസ്സിലാക്കണം. 10 കൊല്ലം ഞാൻ കാസി സേട്ടിന്റെ കൂടെ നിന്നു. അയാളുടെ ബിസിനസ് കൂടെ ഞാനാ നോക്കി നടത്തിയത്. എനിക്കും എന്റേതായ ഒരു നിലനിൽപ്പ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചത്. അത് തെറ്റാണോ ഇക്ക? കാസിം സേട്ട് എന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം. കാലി പിടിക്കാൻ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണം. ഇതിരിക്കട്ടെ, ഏത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണ്. നിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ജോർജ്. ജോർജ് മാത്യു. എന്നെ നിലനിർത്തിയാൽ ചോദിക്കുന്ന എന്തും തരും. നിനക്ക് നേരിട്ട് സ്വർണം കിട്ടുമോ? കിട്ടും. എത്ര സ്വർണം വേണമെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ ആളുണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഇക്ക എന്റെ ജീവൻ രക്ഷിച്ചാ മതി. എന്തു പറയുന്നു രാമയ്യൻ? ഒറ്റയ്ക്ക് നടത്താൻ കഴിവുണ്ടെങ്കിൽ നടത്തട്ടല്ലേ. നമ്മുടെ ചേരിയിലെ കുറെ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലും കിട്ടുമല്ലോ. അതെ ബാബ. ഹംസ, തൽക്കാലം നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ കൂട്ടട്ടെ. വേണ്ട സഹായമൊക്കെ ചേർക്കാൻ നമ്മുടെ ആളുകളോട് പറയണം. ശരി ബാബ. പൊയ്ക്കോ. ഇനി കാസിൻ സേട്ട് നിന്നെ തൊടില്ല. കൊണ്ടുവച്ചേരാം. കാസിം സേട്ട് അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ബാബ. നമ്മൾ തീരെ കുറഞ്ഞ പുള്ളികളാണോ? അതല്ല, അയാൾക്ക് നല്ല സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടെന്താ സ്മഗ്ലിംഗ് സേട്ടിന്റെ കുത്തകയൊന്നുമല്ല, ഇയാൾക്കും ചെയ്യാം. ഈ ചേരി വന്ന് കാസിൻ സേട്ട് കളിച്ചാല് ആ കളിയൊന്ന് കാണണമല്ലോ. ബാബാ, കാസിൻ സേട്ട്. Hello, Aliyar Bhai. I am Kasim Seth. ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരുമോ? എനിക്ക് ഒരു ചെറിയ ഫേവർ ചെയ്യണം. എന്റെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ജോർജ് മാത്യു. എനിക്ക് അയാളെ തിരിച്ചു തരണം. എന്തിനാ? സ്മഗ്ലിംഗ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട തൊഴിലാണ്. വഞ്ചനയ്ക്ക് ഒറ്റ ശിക്ഷയുള്ളൂ, മരണം. ഞാനും ആ അഭിപ്രായക്കാരനാണ്. വഞ്ചിച്ചാൽ അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല. കാരണം ഞാൻ അവനെ രക്ഷിക്കാന്ന് വാക്കുകൊടുത്തു പോയി, പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർക്ക് ഒറ്റ വാക്കേ ഉള്ളത് മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ? കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്. വണ്ടി എടുക്കടാ.